കള്ളം നടക്കുകയില്ല കൈ സംസാരിക്കുകയാണ് കാലുകൾ സാക്ഷി പറയുകയാണ് തൊള്ളക്ക് സീല് വെക്കുകയാണ് അതൊരാഴ്ചയല്ല ഒരു മാസമല്ല ഒരു വർഷമല്ല നൂറ് വർഷമല്ല ആയിരം വർഷമല്ല പതിനായിരം വർഷമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന كان مقداره خمسين ألف سنة ورد وستين أنبدين إيرم كلهم ورد وستين أنبدين إيرم كلهم سبحان الله അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെയുള്ള കാലം കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് കൊല്ലമല്ലേ ആയുള്ളൂ ആയിരത്തി നാനൂറിനോടടുത്ത വർഷമല്ലേ ആയുള്ളൂ ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള കൊല്ലങ്ങൾ കൂട്ടിയാലും അതേ പതിനായിരങ്ങൾ മറികടക്കുന്നില്ലല്ലോ എങ്കിലും സഹോദര അള്ളാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഞാൻ നിൽക്കണം നിങ്ങളും നിൽക്കണം അതേ ഒരൊറ്റ ദിവസത്തിന് അൻപതിനായിരം വർഷമുള്ള ഒരു ലോകം ആ ലോകത്ത് നിന്നേ പറ്റൂ അവിടെ സൂര്യൻ വളരെ അടുത്തുതിച്ചു പോയി ചിലർ വിയർപ്പ് ഉയർപ്പിൽ മുങ്ങിപ്പോയി ചെരിപ്പടി കാലുവരെ മുങ്ങിയവരുണ്ട് മുട്ടുവരെ മുങ്ങിയവരുണ്ട് അരവരെ മുങ്ങിയവരുണ്ട് കഴുത്തുവരെ മുങ്ങിയവരുണ്ട് അവിടെ സ്പെഷ്യലായ തണല് ലഭിക്കുന്നവരുണ്ട് ആ ഏഴ് വിഭാഗത്തെ സംബന്ധിച്ചും ഞാൻ ഏഴ് ദിവസം നാദാപുരത്തു എന്ന് പറഞ്ഞപ്പോ ഏഴ് ദിവസത്തെ വാവില്ല ഏഴ് കക്ഷികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഓ സഹോദരന്മാരെ അവിടെ വല്ലാത്തൊരു ലോകം തന്നെ അവിടെ തണല് കിട്ടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ നീതി പുലർത്തിയ ഭരണാധികാരിയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ള പുരുഷനാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് സ്നേഹിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പണത്തിന് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് ആ സ്നേഹത്തിൽ മരിച്ചവരാണ് അതേ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നവനാണ് റബ്ബിന്റെ പൊരുത്തത്തിന് ആത്മാർത്ഥമായി സദഖ ചെയ്തവരാണ് അതേ സൗകര്യം കിട്ടിയിട്ടും മഞ്ഞവണ്ണുമായി ബന്ധപ്പെടാതെ റബ്ബിനെ ഭയപ്പെട്ട് മാറിക്കളഞ്ഞവനാണ് അതേ റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ വെള്ളമൊലിപ്പിച്ചവനാണ് അങ്ങനെ ഏഴ് വിഭാഗത്തിന് സ്പെഷ്യൽ തണൽ അല്ലാഹുവിൻ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ചില ഹദീസിൽ മറ്റു ചിലരെയും എണ്ണിയിട്ടുണ്ട് ഇരിക്കട്ടെ ആ മഹ്ശറയിൽ നീണ്ട അൻപതിനായിരം കൊല്ലം നിന്നിട്ട് ആരുമില്ല സഹായിക്കാനൊന്നുമാകുന്നില്ല കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കുന്നില്ല അപ്പോഴല്ലേ അല്ല ബഹുമാനിച്ച നേതാവിന്റെ മഹത്വം പ്രകടമാകുന്നത് ആ നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹ് അസ്അയ്യബ്ക റബ്ബുക മഖാമൻ മഹ്മൂദ അഷ്റഫൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അതേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശഫാഅത്തിനെ കുറിച്ച് മറ്റു പല സംഗതികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവിടുന്ന് കണ്ണിൽ വെള്ളം നിൽക്കാത്ത വിധം വല്ലാതെ പൊട്ടിക്കരഞ്ഞു തങ്ങളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തങ്ങളെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കൂല നബിയേ അങ്ങയ്ക്ക് റബ്ബ് തരുന്ന പദം വന്നിട്ട്
തങ്ങളങ്ങ് പൊരുത്തപ്പെടും. തങ്ങൾക്കങ്ങ് തൃപ്തിയാകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ശഫീഅായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചിന്തിച്ചു പോകുന്നു, ഗാന്ധി ജയന്തിക്ക് ആഹ്ലാദിക്കുന്നവൻ, സ്വാതന്ത്ര്യ ദിനത്തിന് ആഹ്ലാദിക്കുന്നവൻ, റിപ്പബ്ലിക് ദിനത്തിന് ആഹ്ലാദിക്കുന്നവൾ, ശിശുദിനത്തിന് ആഹ്ലാദിക്കുന്നവൾ, ഏത് ദിനത്തിലും ആഹ്ലാദിക്കുന്നവൾ. പക്ഷേ റസൂലുള്ള ജനിച്ച മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ മദ്രസയിലെ കുട്ടികൾ സന്തോഷപൂർവ്വം പാട്ടുപാടുമ്പോ, അതേ മുത്തഅല്ലിമികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, മുഅ്മിനീകൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുമ്പോ, റസൂലുള്ളാഹിന്റെ മദഹുകൾ ചൊല്ലുമ്പോ, സലാത്ത് ചൊല്ലുമ്പോ, ഇത് പാടില്ല എന്ന് പറഞ്ഞ് നോട്ടീസും കൊണ്ടുപോകുന്ന ലക്ഷണം കെട്ടവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ. أشرف الخلق محمد رسول الله صلى الله عليه وسلم تنقل أبو التمهت مبدأ اللي سروا أبو جهل من بودي بود النبي أبدأ اللي عبد الله بن أبين بودي بود النبي نبي ينقل نبي تنقل أود شفاعة تنقل أبشي بدال ولي جبب تالة ديري تغلجنا عبد الله بن أبين اللي إنهم رسول الله വിളിച്ച് ശഫാഅത്ത് തേടുന്നവരെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരില്ലേ? അവരോർത്തോളം ആ മഹശറിയിൽ മുഴുവൻ ആളുകളെയും ഹാജരാക്കപ്പെട്ടപ്പോ എല്ലാവരും പേടിച്ച് ബേജാറാകുന്നു, ആരും മിണ്ടുന്നില്ല. യൗമയഖൂമുർ റൂഹു വൽ മലായികത്തു സഫ്ഫാ. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മലക്കുകൾ അണിയണിയായി വന്നുപോയി. ലായത്തക്കല്ലമൂനി, ആരും മിണ്ടുന്നില്ല. അവിടെ ആദ്യമായി ആര് റബ്ബിനോട് പറയും? അതാ മുഅ്മിനീങ്ങൾ. ഫബൈനമാഹും മിസ്തഗാസൂ ബിആദം. മുഅ്മിനീങ്ങൾ ദുനിയാവിൽ വെച്ച് അമ്പിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് പഠിച്ചവരാണ്. അവരാദൻ നബിയോട് ഇസ്തിഗാസ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദൻ നബിയോട് പോയി ഇസ്തിഗാസ ചെയ്യുമ്പോ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ആദ്യം തന്നെ ശുപാർശ പറയുന്ന വലിയ ശുപാർശയുടെ ആള് ഞാനല്ല. ആദൻ നബിക്ക് പിന്നീട് ശുപാർശയുണ്ട്, പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള ആളല്ല. നിങ്ങളെ നൂഹ് നബിയോട് പോയി സങ്കടം പറയൂ, ആദൻ നബി ശഫാഅത്ത് തേടരുതെന്ന് പറയുന്നില്ല, ഇസ്തിഗാസ പാടില്ലെന്ന് പറയുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് അയച്ചു, അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് അയച്ചു, അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് അയച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഈസാ ദൈവമാണ്, ഈസാ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ഈസാ നബിയെ നബിയാണെന്ന് വിശ്വസിക്കാതെ ദൈവമാണ് ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിച്ച നസ്രാനികളോട് കടുത്ത വെറുപ്പുള്ള ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. പക്ഷേ ഈസാ നബിയാണെന്ന വിശ്വാസത്തോടെ പോയി ഇസ്തിഗാസ ചെയ്തപ്പോ ഈസാ നബിക്കൊരു കംപ്ലൈന്റുമില്ല. ഈസാ നബിയായി ഇസ്തിഗാസ റസൂലുള്ളാഹിയിലേക്ക് തിരിക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തി എന്ന് ഇസ്ഫഅലന യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ശുപാർശ പറയൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്തിന് പറയുമ്പോ അവിടുത്തെ മറുപടി അനലഹ, അതിന്റെ അവകാശി ഞാൻ തന്നെ, അതിന്റെ അർഹതയുള്ളവൻ ഞാൻ തന്നെ.
അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ് ഉതീതു ശഫാഅ ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞതാണ് കിട്ടിയതാണ് അധികാരം പക്ഷേ കിട്ടിയ അധികാരവും വിനിയോഗിക്കുന്ന സമയത്ത് അദബിന് വേണ്ടി ഒന്ന് ചോദിക്കലല്ലേ ശരി അദബ് വലിയ സംഗതിയല്ലേ ബാപ്പയും ഉമ്മയും ഒരു മകനെ നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ ആ മകൻ വിവാഹത്തിന് വേണ്ടി ബാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തുനിഞ്ഞു നിക്കാഹിന്റെ സദസ്സായി നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചെയ്യാൻ പോകുമ്പോ പ്രായമുള്ളവർ വന്ന് ബാപ്പനോട് സമ്മതം ഒന്നിങ്ങെടുത്തോ ഉമ്മാനോടൊന്ന് സമ്മതം വാങ്ങിക്കോ സുബ്ഹാനല്ലാഹ് അതുപോലെ പള്ളി ദർസിൽ നിന്ന് ഓതിപ്പഠിച്ച് കോളേജിൽ വന്ന് ബിരുദം വാങ്ങി കറുത്ത കോട്ടും തന്നു നല്ല തലയക്കെട്ടും തന്നു സർട്ടിഫിക്കറ്റും തന്നു സനദും തന്നു പൊരുത്തത്തോടെ ബാ ഉസ്താദ് പറഞ്ഞു ദർസിന് വേണ്ടി എവിടെയും പോയി ദർസ് നടത്താം ദർസിന് വേണ്ടി വന്ന് ക്ഷണിച്ചു പ്പോ ഉസ്താദിനോട് പോയി ഞാനൊരു സമ്മതം എടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മുതഅല്ലിമില്ലേ അദബുള്ള മുതഅല്ലിം നേരത്തെ ഉസ്താദ് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല ബാപ്പയും ഉമ്മയും നിക്കാഹിന് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല ഈ കല്യാണത്തിന് ആളുകളൊന്നും വന്നത് സമ്മതമില്ലാതെയല്ല ബിരിയാണി വെച്ചത് സമ്മതമില്ലാതെയല്ല പക്ഷെ ഇപ്പോഴൊരു സമ്മതം എടുക്കുന്ന ഒരു അദബാണ് ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ആ അധികാരം വന്ന കൊടുത്തിട്ടുണ്ടെങ്കിലും സഫായത്ത് ചെയ്യുമ്പോ അള്ളാഹുവിനോട് ഒരു സമ്മതം എടുക്കുന്ന ഒരു അദബല്ലേ എല്ലാ തന്ന രാജാവിനോടൊരു സമ്മതമെടുക്കൽ അതിനു വേണ്ടി ഒരൊറ്റ സുജൂദ് ആ സുജൂദ് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന മുഹമ്മദ് നബിയെ തല ഉയർത്തു തങ്ങൾ ചോദിച്ചോ തെരു നബിയെ ശഫാഅത്ത് ചെയ്തോ റെക്കമെന്റ് ചെയ്തോ സ്വീകരിക്കും നബിയെ ഒന്നാമത്തെ അല്ലാഹുവേ ഈ കോടതിയിലിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിപ്പോയി നീ ഒന്ന് വിചാരണക്ക് വിളിക്കണം ഒന്നാമത്തെ ശഫാഅത്ത് ആരും മിണ്ടാത്ത സമയത്തുള്ള ശഫാഅത്ത് ഈ ശഫാഅത്തോടുകൂടെ വിചാരണക്ക് വിളിച്ചുപോയി ആ സമയത്ത് ഈ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയാത്ത വല്ല അബൂജഹലും ഉണ്ടോ അവിടെ റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ മടിച്ച സർവ അബൂജഹലും അബൂലഹബും അതെ ഉത്ബത്തും ശൈബത്തും ഫിർഔനും നംറൂദും കാറൂരും എന്നല്ല റസൂലുള്ളാഹിന്റെ മദഹ് പറയുമ്പോൾ മുഖം വാടി ആരൊക്കെയുണ്ടോ എല്ലാവരും റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞു പോയി അവിടെ വെച്ച് അതാണ് ലോകത്ത് ഇന്നേവരെ വന്നവരും വരുന്നവരുമായ എല്ലാവരും റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറഞ്ഞു പോയി വല്ലാത്ത നേതാവ് തന്നെ തുല്യതയില്ലാത്ത നേതാവ് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനത്തിൽ 1981 ഡിസംബറിൽ എഴുതിയത് പോലെ നമ്മളെ പോലുള്ള ഒരു മനുഷ്യനല്ല മുഹമ്മദ് റസൂലുള്ളാഹി മൂന്നാം ക്ലാസ്സിലെ മദ്രസ പുസ്തകത്തിൽ മുജാഹിദ് പഠിപ്പിച്ചതുപോലെ സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറയാത്ത ഒരു സൃഷ്ടിയും ഇല്ല തങ്ങളുടെ ശഫാഅത്തോടു കൂടെ എല്ലാവരെയും വിചാരണക്ക് വിളിച്ചുപോയി ആ വിചാരണ സമയത്ത് പല പല സംഭവങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഓ സഹോദരന്മാരെ രംഗം വളരെ വലുതാണ് രംഗം വളരെ ബേജാറുള്ളതാണ് രംഗം വളരെ വിഷമമുള്ളതാണ് ആ മഹ്ശറയെ സംബന്ധിച്ചു മഹ്ശറയിലെ ഘട്ടങ്ങളെ സംബന്ധിച്ചു ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോയി എന്തിനാണ് ആയിഷ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ
محسرا لوغتو لصندر فكالين جنجيبو تنقل قول لبرجان ورمكو لين جنجيكارني ويلي الله من رسول الله بربري عيسى اما في ثلاثة مواطن لا يذكر احد النهدا ورال ورال ورمكات سميون دي عيسى منشدنا نمين دي مين مين ريكارد بزرنا دي دور سميل لي سبحان الله نل ماركوڑ وڈا جيچ تولا آلغل جيچ تولا كوٹي غل ابرا مارك لسٹ ورتي دي سندوش تو اپن دي امن نرتو ورمين در سندوش بار அது போல பலங்கையில் கிதாபு கிட்டி அவரு ஹாவுமுக்கரோ கிதாபிய நீ வனந்து அன்னி முலாக்கும் ஹிசாபிய ஞானி பரீட்சையும் இதொக்க உண்டாவது நேரத்தை ஓர்ப்பிச்சிட்டு நன்னாய் அத்வானிச்சு நல்ல அமலோடு கூட ஜீவிச்சு நீங்கள் வாய்ச்சு நோக்கண்ட கிதாபு எந்த சந்தோஷமுண்டு சந்தோஷத்தோட காடு காணிக்கிற மகான்மாருண்டு அதே சமயத்து வலங்கை பிடிச்சு கட்டிட்டு இடத்தே கையில் பின்பாகத்து கூடி கிதாபு லபிக்கப்பட ஆளுகளுண்டு அங்கே ஒரு ரங்கமுண்டாயி சாஸ் நன்மையின் அதா தூக்கம் ஒரு ரங்கமுண்டாயி சாஸ் சிராசின்ட மேல கூட கடந்து போகிற ரங்கம் உண்டாயி சாப் அப்படியும் ஒராளும் ஒராளும் ஓர்மிக்கூலே ஆயிஷாப் அஸ்ரஃபுல் ஹல்க முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் படிப்பிக்கുന്നു அதുകൊണ്ട് சகோதரന്മാരെ கட்டங்கள் பலதுண்டு பரலோகத்து அல்லாஹ்வினோடு தௌப செய்து அல்லாஹ்வினோடு கரஞ்சு பரஞ்சு ஆஹிரத் சிந்திச்சு ஜீவிச்சு மரிக்கணும்னு என்னோடும் நீங்களோடும் வசியத்து